നമസ്കാരം. തെരഞ്ഞെടുപ്പ് കാലത്തെ പിണറായി വിജയന്റെ ഏറ്റവും സുപ്രധാനമായ കണ്ടുപിടുത്തങ്ങളിൽ ഒന്നായിരുന്നു കിറ്റ്. കേന്ദ്ര സർക്കാരിൻ്റെ സഹായത്തോടുകൂടി അരിയും പലവ്യഞ്ജനങ്ങളും ഉൾപ്പെടുന്ന ഒരു കിറ്റ് തയ്യാറാക്കി അത് തെരഞ്ഞെടുപ്പിന് മുമ്പ് പാവപ്പെട്ട മനുഷ്യരുടെ മുഴുവൻ വീടുകളിലെത്തിച്ച് അവരുടെ വോട്ടുറപ്പിച്ചാണ് പിണറായി മുമ്പോട്ട് പോയത്. പിണറായിയുടെ ആ കിറ്റ് രാഷ്ട്രീയം വേണ്ടതുപോലെ തിരിച്ചറിഞ്ഞ് അടിച്ചു മാറ്റിയിരിക്കുകയാണ് ഇപ്പോൾ മോദി. അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് രാജ്യവ്യാപകമായി സൗജന്യ നിരക്കിൽ അരി എത്തിക്കുകയാണ് മോദി. ഇപ്പോൾ ഭാരത് റൈസ് എന്ന് പേരിട്ടിരിക്കുന്ന അരി കൈപ്പറ്റാൻ റേഷൻ കാർഡുകളുടെ നിറം ബാധകമല്ല. FCI ഗോഡൌണുകളിൽ നിന്നും വിവിധ കേന്ദ്ര സർക്കാർ ഏജൻസികൾ വഴി രാജ്യമെമ്പാടും 18,000 ഔട്ട്ലെറ്റുകളിലൂടെ വിതരണം ചെയ്യും. ഒപ്പം ഓൺലൈൻ വഴിയുള്ള വിതരണവും മൊബൈൽ യൂണിറ്റുകളിലൂടെയുള്ള വിതരണവുമൊക്കെ ബാധകമാണ്. 10 കിലോയുടെയും 5 കിലോയുടെയും 2 പാക്കറ്റുകളായാണ് അരി വിൽപ്പന. 1 കിലോയ്ക്ക് 29 രൂപ മാത്രമായിരിക്കും ഈടാക്കുന്നത്. ശരാശരി അരിയുടെ വില നമ്മുടെ നാട്ടിൽ 40 രൂപ മുതൽ 60 രൂപ വരെ ഉള്ളപ്പോഴാണ് 29 രൂപയ്ക്ക് അരി കൊടുക്കാൻ മോദി ഒരുങ്ങുന്നത്. തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പുള്ള ഈ പ്രഖ്യാപനം വലിയ പ്രതിഫലനമുണ്ടാക്കുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. രാജ്യവ്യാപകമായി എല്ലാ സംസ്ഥാനങ്ങളിലേക്കും FCI ഗോഡൌണുകളിൽ നിന്നും ഇപ്പോൾ അരി എത്തിക്കൊണ്ടിരിക്കുന്നു. കേരളത്തിലേക്കുള്ള ആദ്യ ലോഡ് ഇന്നലെ എത്തിയത് തൃശ്ശൂരിലാണ്. അതും മോദിയുടെ പദ്ധതിയുടെ ഭാഗമാണ്. രാജ്യത്തെ പ്രധാനമന്ത്രിക്ക് ഏറെ തിരക്കുണ്ടെങ്കിലും തൃശ്ശൂരിൽ മത്സരിക്കാൻ പോകുന്ന നടൻ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിൽ പങ്കെടുത്ത് കാരണവരെ പോലെ നിന്നതിൻ്റെ തുടർച്ച തന്നെയാണ് ഈ ഭാരത് അരിയുടെ ആദ്യ ലോഡ് തൃശ്ശൂരിലെത്തിയത്. BJP RSS മാത്രം വോട്ടുകൊണ്ട് കേരളത്തിൽ ഒരിക്കലും ക്ലച്ച് പിടിക്കില്ലെന്ന് തിരിച്ചറിഞ്ഞ കേന്ദ്ര നേതൃത്വം സാധാരണ ജനങ്ങളെ ആകർഷിക്കാൻ ചില വ്യക്തിത്വങ്ങളെയും ചില മതങ്ങളെയും ഒക്കെ കൂട്ടുപിടിക്കുന്നുണ്ട്. ക്രൈസ്തവരുടെ പിന്തുണയും സാധാരണക്കാരുടെ പിന്തുണയുമാണ് BJP ലക്ഷ്യമിടുന്നത്. അങ്ങനെ അവർ തെരഞ്ഞെടുത്ത നേതാവാണ് സുരേഷ് ഗോപി. അങ്ങനെ അവർ തെരഞ്ഞെടുത്ത മണ്ഡലമാണ് തൃശ്ശൂർ. തൃശ്ശൂരിൽ സുരേഷ് ഗോപിക്ക് കൊടുത്തിരിക്കുന്ന ഹൈപ്പ് അത് കേന്ദ്ര നേതൃത്വം അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്തതാണ്. അതുകൊണ്ടാണ് ആദ്യത്തെ ഭാരത് റൈസ് ലോറി തൃശ്ശൂരിലെത്തിയത്. കേരളത്തിലെ മറ്റ് ജില്ലകളിലേക്കും ഈ ദിവസങ്ങളിൽ ഭാരത് റൈസ് എത്തും. 200 ഔട്ട്ലെറ്റുകൾ ഏറെ വൈകാതെ സ്ഥാപിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. കൂടാതെ സൊസൈറ്റികൾ വഴിയും ചില സ്വകാര്യ ഔട്ട്ലെറ്റുകൾ വഴിയുമൊക്കെ വിതരണം ചെയ്യാൻ ആലോചനയുണ്ട്. ഇങ്ങനെ സാധാരണക്കാർക്ക് ലഭ്യമാകുന്ന വിധത്തിൽ ഒരു വിതരണ ശൃംഖല കൂടി കെട്ടിപ്പടുത്താൽ രാജ്യവ്യാപകമായി വോട്ടായി മാറുമെന്ന് മോദിക്കറിയാം. പകുതി വിലയ്ക്ക് അരി കിട്ടിയാൽ തന്നെ സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. സാധാരണക്കാർക്ക് മാത്രമല്ല ആർക്കും വാങ്ങാവുന്ന തരത്തിൽ റേഷൻ കാർഡിൻ്റെ നിബന്ധനകൾ ഒന്നുമില്ലാത്തതുകൊണ്ട് ഇത് പിണറായിയുടെ കിറ്റിനേക്കാൾ ഇൻസ്റ്റന്റ് ഹിറ്റാവുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഇതിന് മറ്റൊരു സാമ്പത്തിക ശാസ്ത്രം കൂടിയുണ്ട്. കഴിഞ്ഞ 1 വർഷം കൊണ്ട് അരിയടക്കമുള്ള ഭക്ഷ്യവസ്തുക്കൾക്ക് 15% വിലവർദ്ധനയുണ്ടായി എന്ന റിപ്പോർട്ടുകളുണ്ട്. ഈ പശ്ചാത്തലത്തിൽ ഭാരത് അരിയും ഭാരത് പച്ചക്കറിയും ഭാരത് ദാലും ഭാരത് റൊട്ടിയും ഒക്കെ ഇറക്കുന്നതോടെ പൊതുവിപണിയുടെ വില നിയന്ത്രണം സാധ്യമാകുമെന്ന് കണക്കാക്കപ്പെടുന്നു. 29 രൂപയ്ക്ക് അരി ലഭ്യമാണെങ്കിൽ തീർച്ചയായും അരിവില പിടിച്ചു നിൽക്കാൻ സാധിക്കും. കുറഞ്ഞ വിലയ്ക്ക് മാർക്കറ്റിൽ എന്ത് സാധനം ലഭ്യമാണെങ്കിലും ആ സാധനത്തിന്റെ അമിത വില നിയന്ത്രിക്കപ്പെടും. പച്ചക്കറികൾക്കും തക്കാളിക്കുമൊക്കെ അമിതമായി വില വർദ്ധിച്ചപ്പോൾ ഭാരത് തക്കാളി തന്നെയായിരുന്നു രക്ഷയായത്. ഇത് മോദിയുടെ ഒരു സാമ്പത്തിക ശാസ്ത്രം കൂടിയാണ്. 25 രൂപയ്ക്കാണ് സപ്ലൈകോയിൽ ഇപ്പോൾ പിണറായി സർക്കാർ അരി കൊടുക്കുന്നത്. ഈ സർക്കാർ അധികാരത്തിൽ വന്നിട്ട് വില കൂടിയില്ല എന്ന് അവകാശപ്പെടുന്നത് ഈ സബ്സിഡി നിരക്കിന്റെ പേരിലാണ്. എന്നാൽ സപ്ലൈകോയ്ക്ക് സാധനമെത്തിച്ചവർക്ക് സബ്സിഡി കൊടുക്കാൻ കുടിശ്ശികയായതുകൊണ്ട് അത് ഏതാണ്ട് 1500 കോടി രൂപയോളം വളർന്നതുകൊണ്ട് അവരാരും ഇപ്പോൾ സാധനങ്ങൾ എത്തിക്കാതെ വന്നതോടെ അതിപ്പോൾ ലഭ്യമല്ല. ഈ വില കുറഞ്ഞ സബ്സിഡി അരി കൊണ്ട് മാത്രം ജീവിച്ചിരുന്ന സാധാരണക്കാർ റേഷൻ കടക്കാരെ പഞ്ഞിക്കിടുകയാണ്. ഈ സാഹചര്യത്തിനൊക്കെ മോദിയുടെ ഭാരത് റൈസ് മാറ്റമുണ്ടാക്കുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്.